അടുത്ത ചോദ്യം നെക്സ്റ്റ് ബേബി പ്ലാനിംഗ് ആണ്. നിങ്ങളുടെ ഏജ്, പ്രായം? സനിയ ഫസ്റ്റ് പറഞ്ഞു, സനിയ സ്കൂൾ പഠിക്കുന്ന സമയത്ത് മൈസൂർ പാലസ് കാണാൻ പോയി അല്ലേ, എന്നിട്ട് ബാക്കി ഏറ്റവും നമ്മുടെ പ്രേക്ഷകരല്ലേ, നമ്മുടെ 700,000 വിടുന്ന ആൾക്കാർക്ക് അത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? പുറത്ത് കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ ഈ പെണ്ണിന്, ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹമൊന്നും ഇല്ലാന്ന് കൊഞ്ഞൂസ് പറയുന്നത്. എന്നാ സനക്കാരെ കുറിച്ച് പറയാനുള്ളത് കൊഞ്ഞൂസിനോട്? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനലിൽ 700,000 ഫോളോവേഴ്സ് ആയിക്കാണ്, അപ്പൊ അതിനെല്ലാവരുടെ ഒരുപാട് താങ്ക്സ്. അപ്പൊ അതിന്റെ ഒരു ക്യു ആർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ 700,000 സാധാരണ സെലിബ്രേറ്റ് ചെയ്യുന്ന കുറവാണല്ലേ, നമ്മൾ 100,000, 500,000, 1,000,000 അങ്ങനെയൊക്കെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ 700,000 പ്രത്യേകത എന്ന് പറയുന്നത്, 7 ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് നമ്പറാണ് കേട്ടോ. അതായത് ഞാൻ ജനിച്ചതും സനൻ ജനിച്ച മാസവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ജനിച്ച മാസങ്ങളൊക്കെ 7 ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സ്പെഷ്യലായി തോന്നാൻ കാരണം. അപ്പോൾ നമ്മുടെ 700K വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, 700K ക്യൂആനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കേതപ്പ് ഇട്ടോ, കേതപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടൊന്നും വെക്കാത്ത. അതായത് 700K, അതായത് 700K എന്നല്ലേ, ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ഇവറും 700 ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്ത് പോയ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് നേരെ ക്യൂആനിലേക്ക് വരാം. ആമിയെ, എന്താ ആമിക്ക് എന്താ വേണ്ടേ, എന്താ വേണ്ടേ? കിളി പിന്നെ പിന്നെ നമ്മള് മീമിന്റെ തീച്ച കഴിഞ്ഞോ? 700,000 സബ്സ്ക്രൈബേഴ്സിന്റെ ആ ഒരു മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ പ്ലാനിങ്ങിലാണ്. അപ്പൊ 7 നമ്മുടെ ഒരു സ്പെഷ്യൽ സംഖ്യ ആയതുകൊണ്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചേട്ടോ. അതിന് സംഭവമായിട്ടൊന്നും നമ്മൾ മാത്രമേ ഉള്ളൂ, അതിന്റെ കൂടെ ക്യു ആൻ എയിൽ ബാക്കി വിവരങ്ങളൊക്കെ പറയാം. എന്താണ് 7 പ്രത്യേകത എന്നുള്ളത് നല്ല രസമുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ക്യു ആൻ എയിൽ ബാക്കി വിവരങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കത്തായിരിക്കും. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഓണറാട്ടോ, അസറുദ്ദീൻ. നമ്മൾ ബേക്ക് ഓഫിലാണ്, വി മാർട്ടിലുള്ള ബേക്ക് ഓഫിലാണ് നമ്മൾ ആമിൻ്റെ സെലിബ്രേഷനിലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നത്. അല്ല ആമി, ഹാപ്പി ആണോ? ആമിക്ക് വേണത് ഇത് വേണോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ചോദ്യം നോക്കാട്ടോ. ഫസ്റ്റ് ചോദ്യം ഏജ് ആണ് കേട്ടോ, ചോദിക്കാൻ പറ്റുന്ന ചോദ്യം, ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. നിങ്ങളുടെ ഏജ്, പ്രായം? ഫസ്റ്റ് പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ മാസം 23 വയസ്സായിട്ടോ. നമ്മുടെ ബർത്ത്ഡേയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും. അപ്പൊ 23-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത്. നമ്മുടെ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി എനിക്ക് എത്ര വയസ്സായത് കുറേ പേര് ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ എന്നെ കണ്ടാൽ ഒരുപക്ഷെ അതിനേക്കാളും പ്രായം തോന്നുന്നു എനിക്കറിയില്ല. എനിക്ക് 30 വയസ്സാണ്. സനയ്ക്ക് 23, ആമിക്ക് 2.5 വയസ്സ് കേട്ടോ. പ്രായത്തിനൊന്നും വലിയ കാര്യമല്ല. നമുക്ക് ഇപ്പം സന 23 വയസ്സാണെങ്കിലും ചില സമയത്ത് നമുക്ക് കുട്ടികളെ പോലെ തോന്നും. എനിക്ക് 30 വയസ്സാണെങ്കിലും അതിനേക്കാളും പ്രായം ഒരാളെ പോലെ തോന്നും. അപ്പം അതിലല്ല, നമ്മൾ ഉള്ള മൊമെൻറ്റ്സ് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. പക്ഷെ കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഏജ് ഡിഫറൻസ് എത്ര എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 7 വർഷത്തെ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാട്ടോ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യമാണ്. അടുത്ത ചോദ്യം നെക്സ്റ്റ് ബേബി പ്ലാനിംഗ് ആണ്. അവിടെ ആമിക്ക് 2.5 വയസ്സായിട്ടുണ്ട്. എന്താണ് സനയുടെ പ്ലാൻ? എന്താ എനിക്ക് മാം ഒന്നേ നമുക്കൊന്നും നിന്നല്ല, ആമി വളരെ ചെറുതല്ലേ, 2.5 വയസ്സായിട്ടുള്ളൂ. അപ്പോ ആമി ഒന്ന് എന്നൊക്കെ ആക്കുന്ന സമയത്ത് ഒന്ന് എല്ലാം എന്താ പറയാ, കുറച്ച് വലിയ കുട്ടിയാകുന്ന സമയത്ത് ഇൻഷാല്ലാ നമ്മൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ആമി കിട്ടി, ആമി നമ്മുടെ മകളായി കിട്ടിയതിന് നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ നമ്മൾ അതേ ഭാഗ്യം തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നില്ല. പഠിച്ചോണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പോലെ നടക്കട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ അപ്പൊ എല്ലാവരും പറയും പഠിച്ചോ ഉദ്ദേശിക്കുന്നതല്ല നിങ്ങൾ തീരുമാനിക്കുന്ന എന്നൊക്കെ പറയാം. അങ്ങനെയല്ല, എന്തായാലും അതിനിപ്പോ വ്യക്തമായിട്ട് മറുപടി ഒന്നും ഇല്ല അല്ലേ. എന്തായാലും നല്ലതാവട്ടെ, എന്തായാലും അല്ലേ. പിന്നെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം സനയോടാണ്. അതായത് സന, കഴിഞ്ഞ ഒരു വീഡിയോ, കഴിഞ്ഞ ക്യു എനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സനയ്ക്ക് കാണാൻ ആഗ്രഹമുള്ള രാജ്യം, ആഗ്രഹമുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതിന് സന ഉത്തരം പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ അവർ ചോദിക്കുന്നത് സന കണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ സ്ഥലം എവിടെയാണ്, ആ ഒരു അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് സനയാണ് പറയേണ്ടത്. എനിക്കിപ്പോ എല്ലാ സ്ഥലങ്ങളും ഇഷ്ടമാണ്, കാര്യം യാത്ര എനിക്ക് ഇഷ്ടമാണല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഒരു ഇഷ്ടം തോന്നിയത് മൈസൂരാണ്. കാര്യം മൈസൂർ ഞാൻ പണ്ട് പോയതാണ്. ആ മൈസൂരിൻ്റെ ബാക്കിയൊരു കഥ കൂടി ഉണ്ടാവും പറയും. ബാക്കി മൈസൂർ അങ്ങനെ സനയ സ്കൂൾ പഠിക്കുന്ന സമയത്ത് മൈസൂർ പാലസ് കാണാൻ പോയി അല്ലേ, എന്നിട്ട് ബാക്കി ഏറ്റവും നമ്മുടെ പ്രേക്ഷകരല്ലേ, നമ്മുടെ 700,000 വിടുന്ന ആൾക്കാർക്ക് അത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? എന്നിട്ട് എന്താണ് സംഭവിച്ചത്?
അപ്പം ഞാൻ കരുതി മൈസൂരിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ മക്കളെ കൂടെ മൈസൂരിന്ന് പോയി കാണണം. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരിക്കലും മൈസൂർ പോയിട്ടില്ല. അതെ, ഇനി എൻ്റെ കൂടെ മക്കളൊക്കെ ആയിട്ട്, അതായത് പാമില്ലല്ലോ, ഒരു മകളെ പാമിയല്ല, ആമിയും കൂട്ടി പോകാൻ. അപ്പോൾ അന്ന് എന്നെ വിവാഹം ചെയ്യുന്ന സമയത്ത് കുറേ പേര് സനിയോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുവാണെങ്കിൽ എങ്ങനെ പുറത്തേക്ക് യാത്ര ചെയ്യും, യാത്ര ഇഷ്ടമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് സനിയായിരിക്കും അല്ലേ. അപ്പോൾ സനയ്ക്ക് ഇനി അടുത്തിന് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം എന്ന് പറയുന്നത് മൈസൂരാണ്. ഒരു പ്രാവശ്യം പോയതാണ്, അന്ന് മൈസൂർ പാലസിൽ നിന്ന് പ്രതിജ്ഞ എടുത്താണ് ഞാൻ മക്കളെയും എൻ്റെ ഭർത്താവിനെയും കൂട്ടി അങ്ങോട്ട് വരുന്നൊക്കെ. നിങ്ങൾക്ക് പോകാം എന്തായാലും, നമുക്കൊരു വ്ളോഗൊക്കെ ഇടാം. ഓക്കെ, ഇനി അടുത്ത കമൻറ്റ് പൊന്നൂസ്. പുറത്ത് കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ ഈ പെണ്ണിന്, ഉള്ളിൽ ആത്മാർത്ഥമായ സ്നേഹമൊന്നും ഇല്ലാന്നാണ് പൊന്നൂസ് പറയുന്നത്. എന്നാ സനയ്ക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് പൊന്നൂസിനോട്? പൊന്നൂസിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നൂസ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും മറ്റുള്ളവരായിരുന്നു പൊന്നൂസ് തോന്നിയത്, പക്ഷെ ഞാനങ്ങനെ അല്ല കേട്ടോ. പിന്നെ പുറമേ അങ്ങനെ സ്നേഹം കാണിച്ച് എൻ്റെ കൂടെ കഷ്ടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും സനക്കില്ലല്ലോ. അങ്ങനെ പൊന്നൂസിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ആ ഭർത്താവിൻ്റെ കൂടെ കഷ്ടപ്പെട്ട് നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് പുറമെ ചുമ്മാ സ്നേഹം കാണിച്ചിട്ട് ബാക്കി പൊന്നൂസിനെ ചതിക്കുകയൊക്കെ ആയിരിക്കാം, എന്തോ എനിക്കറിയില്ല. ഇങ്ങനെ ബാക്കിയുള്ളവരെ ഇങ്ങനെ വിലയിരുത്തി ബാക്കിയുള്ളവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞിങ്ങനെ ജീവിച്ചോട്ടോ. നമുക്ക് സിന്ധിൽ പറയുന്ന പോലെ എന്തിനാ പറഞ്ഞ് നമ്മൾ ബാക്കിയുള്ളവരെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പറയുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോകാം. ഒരുപാട് സംസാരിച്ച് ബോർ അടിപ്പിക്കുന്നില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് മൂന്നാല് കമൻസിനും റിപ്ലൈ. ഇനി നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം. അടുത്ത് നമ്മളൊരു ട്രാവലിംഗ് വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തായാലും അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത കമൻ്റ് നോക്കാം നമുക്ക്. അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് രസമുള്ളൊരു കമൻ്റാണ്, ഞാൻ വായിക്കാം. പെൺകുട്ടിയെ കണ്ടാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നേ പറയത്തുള്ളൂ. ഏത് പെൺകുട്ടിയെ? അത് ഈ പെൺകുട്ടിയെ. അത് എന്താണോ സൗന്ദര്യത്തിന്റെ രഹസ്യം എനിക്കറിയില്ല. എന്താണോ എന്താണോ സന്ദർഭം സന്ദർഭം എനിക്കറിയില്ല. ഇങ്ങനെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ സ്വയം മറക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ അങ്ങനെ വെറുതെ പറയല്ല കേട്ടോ. നമ്മള് ഫ്ലവേഴ്സിൽ പ്രോഗ്രാമിന് പോയ സമയത്ത്, കോമഡി ഉത്സവത്തിൽ പോയ സമയത്ത് മിഥുൻ അല്ലേ, മിഥുൻ ചേട്ടൻ ഇതേ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്നറിയില്ല, ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇത്തിരി മീശയൊക്കെ വെച്ച് ഇത്തിരി പ്രായമുള്ള ഒരാളെ പോലെ തോന്നുമ്പോൾ സനയെ പ്രായം കുറഞ്ഞ പോലെ തോന്നുന്നതായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും നല്ല കാര്യമല്ലേ, സത്യമാണോ അല്ലയോ എനിക്കറിയില്ല, എന്തായാലും നല്ല കാര്യമാണ്. സത്യമായിട്ടും നല്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യം എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ വേറെ ആളുകളെ വേദനിപ്പിക്കാതിരിക്കുക, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ടങ്ങ് ജീവിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഏറ്റവും നല്ല കാര്യം അത് തന്നെയാണ്, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം അത് തന്നെയാണ്. നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വേറെ ആരും ശല്യം ചെയ്യാതെ, വേറെ ആർക്കും മോശം കാര്യങ്ങൾ വരാൻ ആഗ്രഹിക്കാതെ, നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരെയും അഭിപ്രായം പറഞ്ഞ് മോശമാക്കാനോ ആരെയും ഉപദേശിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രമാണ് ശരിയെന്ന് വാദിക്കാനോ ശ്രമിക്കാറില്ല. നമ്മൾ നമ്മുടെ ശരികളുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്നേഹവുമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്ന വ്ലോഗ് എന്തായിരിക്കും? ട്രാവൽ. നമ്മളിങ്ങനെ കുറച്ച് യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കാണുന്ന സ്ഥലങ്ങളൊക്കെ എൻ്റെ ഭാര്യയെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. ഞങ്ങൾ പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞതിന് മുമ്പിൽ ഈ ലോകം മുഴുവൻ കണ്ടു എന്ന് പറയാൻ സാധിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം. അതിലുള്ള അവസരം തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു ഒരുക്കി തരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.